ഭൂമിയുടെ ഭ്രമണപഥത്തിൽ സൂര്യനെ ഭ്രമണം ചെയ്യുന്ന അജ്ഞാത വസ്തു ട്രോജൻ ചിഹ്നഗ്രഹ വിഭാഗത്തിൽപ്പെടുന്ന ചിഹ്നഗ്രഹമാണെന്ന് ശാസ്ത്രജ്ഞർ. 2020 XL5 എന്നാണ് ചിഹ്നഗ്രഹത്തിൻ്റെ പേര്. മുൻപും ഒരു ട്രോജൻ ചിഹ്നഗ്രഹത്തെ ഭൂമിക്കരികൾ കണ്ടെത്തിയിട്ടുണ്ട്. 2010 TK7 എന്ന പേരുള്ള ഈ ട്രോജൻ ചിഹ്നഗ്രഹം 2011 കണ്ടെത്തിയത്. പലപ്പോഴും ഭ്രമണപഥത്തിൽ സൂര്യൻ്റെ അപ്പുറം എതിർദിശയിലാണ് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇത്തരം ട്രോജൻ ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്താൻ പോലും സാധിക്കാറില്ല. പുതുതായി കണ്ടെത്തിയ 2020 XL5 ചിഹ്നഗ്രഹം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ തന്നെയാണുള്ളത്. എന്നാൽ ഭൂമിയിൽ നിന്നും ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ബിന്ദുവിലാണ് ചിഹ്നഗ്രഹം. അടുത്ത 4000 വർഷങ്ങൾ കൂടി ഈ ചിഹ്നഗ്രഹം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ തന്നെ സ്ഥിതി ചെയ്യുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. 1.18 കിലോമീറ്റർ വിസ്തീർണമുള്ളതാണ് ചിഹ്നഗ്രഹം. അമേരിക്കയുടെ അധീനതയിലുള്ള ദ്വീപായ ഹവായിലെ ഒരു ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പാൻ സ്റ്റാൻഡേർഡ് 1 സർവേയിലാണ് ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത്. അരിസോണ, ചിലെ, കാനറി ദ്വീപുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉപഗ്രഹങ്ങൾ വഴിയും വിവരങ്ങൾ ലഭിച്ചു. 500 വർഷങ്ങൾക്ക് മുൻപ് 2020 XL5 ഒരു സാധാരണ ചിഹ്നഗ്രഹമായിരുന്നു. എന്നാൽ പിന്നീട് ഇത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വന്നു ചേരുകയായിരുന്നു. ഭൂമിയിൽ മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളിലും ട്രോജൻ ചിഹ്നഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ശുക്രൻ, ചൊവ്വ, വ്യാഴം, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിലാണ് ഇവയുള്ളത്. സൗരയൂഥത്തിലെ ഏറ്റവും വമ്പൻ ഗ്രഹമായ വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിലാണ് ഏറ്റവും കൂടുതൽ ട്രോജനുകൾ. വലുതും ചെറുതുമായ 1000000ത്തിലധികമുണ്ടെന്ന് ഇവയുടെ എണ്ണമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ചൊവ്വയുടെ 9 ട്രോജനുകളുടെയും നെപ്റ്റ്യൂണിൻ്റെ 28 ട്രോജനുകളുടെയും യുറാനസിൻ്റെ 2 ട്രോജനുകളുടെയും ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഇത്തരം ട്രോജൻ ചിഹ്നഗ്രഹങ്ങൾ നമ്മുടെ ഭൂമിയിൽ വന്നിരിക്കുകയോ മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുമോ? സാധ്യതയില്ല. ഒരു ഭ്രമണപഥത്തിലാണെങ്കിലും വളരെ സുരക്ഷിതമായ അകലം പാലിച്ചാണ് ഇവയുടെ ഭ്രമണം. അതിനാൽ തന്നെ ഭൂമിയിൽ വന്നിരിക്കാൻ യാതൊരു സാധ്യതയും നിലനിൽക്കുന്നില്ല.